നമസ്കാരം, മരളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നുണ്ട്. അതായത് ഉപതെരഞ്ഞെടുപ്പിനുള്ള തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് നേരത്തെ തന്നെ അതിനുള്ള ചിത്രം വളരെ വ്യക്തമായി തന്നെ പങ്കുവച്ചൊന്നായിരുന്നു. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ, അതുപോലെ വയനാട് പ്രിയങ്കാ ഗാന്ധിയും ചേലക്കരയിൽ രമ്യാ ഹരിദാസുമാണ് മത്സരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ CPM ഔദ്യോഗികമായി അവരുടെ സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചപ്പോൾ ചിത്രം ഏകദേശം വ്യക്തമായിരിക്കുന്നു. ഒരു CPM സ്ഥാനാർത്ഥി, ഒരു CPM സ്വതന്ത്രൻ, ഒപ്പം ഒരു CPI സ്ഥാനാർത്ഥി. ഈ രീതിയിലാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാലക്കാട് ചേലക്കര മണ്ഡലങ്ങളിൽ, വയനാട് മണ്ഡലങ്ങളിൽ, പാലക്കാട് മണ്ഡലത്തിൽ CPM സ്വതന്ത്രനായി കോൺഗ്രസിൽ നിന്നും വിട്ടുവന്ന P.സരിൻ മത്സരിക്കുമെന്ന് പാർട്ടി സെക്രട്ടറി കൂടിയായിട്ടുള്ള MV ഗോവിന്ദൻ വ്യക്തമാക്കി കഴിഞ്ഞു. ചേലക്കരയിൽ മുൻ MLA UR പ്രദീപ് CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സത്യൻ മുഖേരിയായിരിക്കും വയനാട് CPI സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങുന്നത്. NDA സ്ഥാനാർത്ഥികളെ കൂടി ഇനി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉപതെരഞ്ഞെടുപ്പിലെ ചിത്രം ഏകദേശം വ്യക്തമാകുമെന്ന സൂചന ലഭിച്ചു കഴിഞ്ഞു. പാർട്ടി ചിഹ്നത്തിലായിരിക്കില്ല സരിൻ സ്വതന്ത്രനായി മത്സരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നു. സീറ്റ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ശക്തമായ എതിർപ്പുമായി തന്നെയാണ് പാർട്ടിയുടെ ഡിജിറ്റൽ മീഡിയ കൺവീനർ കൂടിയായിട്ടുള്ള സരിൻ വാർത്താസമ്മേളനം വിളിച്ചു ചേർത്ത് നേതൃത്വത്തിനെതിരെ തന്നെ ശക്തമായ വിമർശനം ഉന്നയിച്ചതും ഒപ്പം ചില നേതാക്കൾക്കെതിരെ കൂടി ഒളിയം പെയ്തതും. ഒരാളുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങി സീറ്റ് വിട്ടുകൊടുത്തു എന്നാണ് മുൻ MLA വടകര MPയുമായ ഷാഫി പറമ്പലിനെ ഉന്നം വെച്ചുകൊണ്ട് സരിൻ ശക്തമായ ഭാഷയിൽ വാദങ്ങൾ ഉന്നയിച്ചത്. ഒപ്പം ഷാഫി പറമ്പലിനെ ലക്ഷ്യമിട്ടുകൊണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ടും പലതരത്തിലുള്ള പ്രചരണങ്ങൾ സരിൻ പങ്കുവച്ചിരുന്നു. പിന്നീട് തന്നെ ഇടതുപാളയത്തേക്ക് ചേക്കേറാനുള്ള എല്ലാവിധ സാധ്യതകളും തുറന്നു കിട്ടിയതായിട്ടുള്ള സൂചനകളും പങ്കുവയ്ക്കുന്നു. പ്രതിപക്ഷ നേതാവിനെയും ഷാഫി പറമ്പലിനെയും പരസ്യമായി തന്നെ തള്ളിപ്പറയുന്ന ഒരു നിലപാടിലേക്കൊക്കെ തന്നെ എത്തിച്ചേർന്നിരുന്നു. ഇതോടെയാണ് പാർട്ടിക്ക് സരിനെ പുറത്താക്കേണ്ട ഒരു സാഹചര്യമുണ്ടായത്. പാർട്ടി വിട്ട് പുറത്തു വന്നതിന് ശേഷം ഇടതുവളയത്തിൽ സ്വതന്ത്രനായി ചേക്കേറുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലം മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി സരിൻ മത്സരിച്ചിരുന്നു, പരാജയപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കൂടിയായിരുന്നു ഡോക്ടർ സരിൻ. MBBS ബിരുദധാരിയും അതിനുശേഷം സിവിൽ സർവീസും നേടിയെടുത്ത് ഒടുവിൽ ജോലി ഉപേക്ഷിച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയ സരിൻ കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ സെൽ കൺവീനർ കൂടിയായിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന്റെ ഗവേഷണ വിഭാഗത്തിലും IT സെല്ലിലും സരിൻ പ്രവർത്തിച്ചിരുന്നു. നേതൃത്വത്തിനെതിരെ ഇപ്പോൾ ഒരു തുറന്ന യുദ്ധം തന്നെയാണ് സരിൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ CPM ഏറ്റെടുത്തു കഴിഞ്ഞു, എല്ലാവിധ പിന്തുണയും നൽകി. സരിന്റെ എല്ലാവിധ നീക്കങ്ങൾക്കുമുള്ള പിന്തുണ പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് നൽകാൻ തീരുമാനിച്ചപ്പോഴേ ആരായിരിക്കും ഇടത് സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഉറപ്പ് വന്നിരുന്നു. പക്ഷേ അത് സ്വതന്ത്രനായിട്ടായിരിക്കുമോ, പാർട്ടി ടിക്കറ്റിലായിരിക്കുമോ, അതോ പാർട്ടി ചിഹ്നത്തിലായിരിക്കുമോ എന്ന സംശയങ്ങൾ മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. CPM തന്നെ ഇപ്പോൾ പ്രമുഖ നേതാക്കളെയൊക്കെ ഒഴിവാക്കി ഇന്നലെ വന്ന ഇന്നലെ വരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഒരു വ്യക്തിക്ക് എന്തുകൊണ്ട് സീറ്റ് കൊടുത്തു എന്ന ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. എന്നിരുന്നാലും വിമത ശബ്ദങ്ങളെ അടിച്ചമർത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സരിനെ ഒപ്പം കൂട്ടിയാൽ അത് ഗുണം ചെയ്യുമെന്നാണ് ജില്ലാ കമ്മിറ്റി അടക്കം ഔദ്യോഗികമായി പ്രഖ്യാപനം പുറത്തുവിട്ടത്. അതിനുശേഷമാണ് ഇന്ന് രാവിലെ കമ്മിറ്റി ഓഫീസിലെത്തിയ സരിന് വൻ സ്വീകരണം ഇടതുമുന്നണി പ്രവർത്തകർ നൽകിയത്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും 3 സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട്. അവിടെയാണ് സരിനെ ഇറക്കി ഒരു ഭാഗ്യപരീക്ഷണം നടത്താൻ CPM തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസും BJPയുമാണ് 2021 2016 വലിയ തിരഞ്ഞെടുപ്പ് പോരാട്ടം കാഴ്ചവെച്ചത്. പ്രധാന മത്സരം നടന്നതും അവിടെ പാലക്കാട് തന്നെയായിരുന്നു. ചേലക്കരയിലാകട്ടെ മന്ത്രി K.രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് പോയ സാഹചര്യത്തിലാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുന്നത്. വയനാടിലെ ചിത്രം നമുക്ക് ഏവർക്കും അറിയാവുന്നതുമാണ്. 1996 മുതൽ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന മണ്ഡലം തന്നെയാണ് ചേലക്കര. അവിടെ ഉറപ്പായും ഒരു വിജയമാണ് പ്രതീക്ഷിക്കുന്നത്. 96 മുതൽ 2011 വരെ തുടർച്ചയായി 5 തവണയായിരുന്നു രാധാകൃഷ്ണൻ ചേലക്കരയിൽ വിജയിച്ച് നിയമസഭയിലെത്തിയിട്ടുള്ളത്. പിന്നീട് അദ്ദേഹം സംഘടനാ മേഖലയിലേക്ക് പോയപ്പോൾ 2016 UR പ്രദീപ് ആയിരുന്നു മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. കോൺഗ്രസിലെ K.തുളസിയെ 10,000+ വോട്ടിന് നേരത്തെ തന്നെ പ്രദീപ് പരാജയപ്പെടുത്തിയ ഒരു ചിത്രം നിലനിൽക്കുന്നുണ്ട്. അവിടെയാണ് രമ്യ ഹരിദാസ് ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി കൂടി എത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് നിയമസഭയിലേക്ക് ഒരു പോരാട്ട വീര്യം കാഴ്ചവെക്കാൻ രമ്യ ഹരിദാസ് തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മരളി വാർത്ത.